ഞാൻ ലിഷ്ന ഓൺ റേഡിയോ മാംഗോ സൂപ്പർ ഫാസ്റ്റ്. 1985 ഇറങ്ങിയ ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന ഹോളിവുഡ് സിനിമയിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് നായകൻ ഈ സ്കേറ്റിംഗ് ബോർഡിലൊക്കെ കയറിയിട്ട് കോളേജിലേക്ക് പോകുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഒരുപാട് മൂവീസിലും എന്തിനും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ എത്ര എത്ര വീഡിയോസാണ് അല്ലേ, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ സ്കേറ്റ് ബോർഡിൻ്റെ മുകളിലൊക്കെ കയറി നടത്തുന്ന സ്റ്റൻസ് കാണുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളും, റൈറ്റ്? പക്ഷേ സ്കേറ്റ് ബോർഡിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകാൻ പറ്റുമോ സക്കീർ ബൈക്ക്? ഐ ക്യാൻ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ദേ ഒരു കോഴിക്കോട്ടുകാരൻ ഇന്ന് കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹിയർ വിത്ത് മീ ലിഷ്ന ഓൺ റേഡിയോ മാംഗോ. ആളുടെ പേര് മധു. മധു പോയതേ മുഖ്യമന്ത്രിയെ കാണാനാണ്, അതും സ്കേറ്റ് ബോർഡിൽ ഫ്രം കാസർഗോഡ് ടു ട്രിവാൻഡ്രം. മധു ഇപ്പൊ എന്താ ചെയ്യണത്? പഠിക്കുകയാണോ? ഇപ്പൊ ഞാൻ ഐ ടി പഠിക്കുകയാണ്, വടകര തൂണേരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മധു? വീട്ടിൽ ഞങ്ങൾ 6 കുട്ടികളാണ്. ഞങ്ങൾ 8 കുട്ടികളാണ്. എല്ലാരും പറയുന്ന കേട്ടിട്ടില്ലേ ഇരട്ടകളാണ് അതിലൊരിച്ച പരസ്യമെന്നുള്ളത്? അത് ഞാനാ. എന്താന്ന് വെച്ചാൽ ഒരിക്കലും നന്നാവില്ല എന്ന് പറയുന്നത് ഞാനാണ്. ആദ്യം പറഞ്ഞവർക്കൊക്കെ മാറ്റി പറയാനുള്ള അവസരം ഞാൻ കൊടുത്തു. ഇപ്പൊ ഒന്ന് ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ കൊറേ പേരുണ്ട് സ്കേറ്റ് ബോർഡ് ആയിട്ട് പോകുന്നതിനും. പിന്നെ കൊറേ പേര് വിളിച്ചിട്ടുണ്ട് എന്നെ പ്രാന്താമും സൈക്കോന്നൊക്കെ. പക്ഷെ എനിക്കൊരു ആഗ്രഹം തോന്നി അത് മാറ്റി പറഞ്ഞ് എന്നെ ഒരു സ്കേറ്റർ എന്ന് വിളിക്കാനുള്ളത്. എന്ന് മുതലാണ് ഈ ഒരു സ്കേറ്റ് ബോർഡിനോട് ഇൻട്രസ്റ്റ് തുടങ്ങിയത്? ചെറുപ്പം തൊട്ടേ തുടങ്ങിയതാണ്. ചെറുപ്പം തൊട്ടിട്ട് ഞങ്ങളൊരു ഇത് പണ്ട് ഓരോരോ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഓരോരോ സ്കേറ്റേഴ്സ് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ തോന്നിയത് ഒരു ഇത് കൂതി. പിന്നെ അതിനേശം ഒരു ഗെയിം കളിച്ചു, സ്കേറ്റർ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിലേക്ക് പിന്നെ കേറി. വീഡിയോ ഗെയിം ആ നല്ല, അത് കളിച്ച് കളിച്ച് അഡിക്റ്റ് ആയിപ്പോയി. അതിന്റെ ഫുൾ ലെവലും തീർത്തു. ആദ്യത്തെ സ്കേറ്റ് ബോർഡ് ഓർമ്മയുണ്ട്? അത് ഞാൻ 8th ക്ലാസ് പഠിക്കുമ്പോ അച്ഛൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ബോർഡാ വീട്ടിലേക്ക്, എല്ലാവർക്കും കൂടിയിട്ട് പറഞ്ഞിട്ട് ഒന്ന് കൊണ്ടുവന്നതാ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് അച്ഛൻ കൊണ്ടുവന്നത്? അല്ല, അച്ഛൻ അറിയില്ല എങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ്. നമുക്ക് അപ്പൊ പറയാനൊരു ഇതൊന്നും ഇല്ല, അപ്പൊ വീട്ടില് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ, അപ്പൊ അതിനോണ്ട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പലപ്പോഴും വേറെ പല സാധനങ്ങളൊക്കെ അല്ലേ അച്ഛന്മാര് വാങ്ങി തരുന്നത്? അതെന്താ മധുവിന് ആദ്യം അച്ഛന് ഒരു സ്കേറ്റ് ബോർഡ് വാങ്ങി തരാൻ കാരണം? ബീച്ചിനൊരു പരിചയപ്പെട്ട ഒരു അറബി കൊടുത്തതാന്ന് പറഞ്ഞു സ്കേറ്റ് ബോർഡ്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നപ്പോ ഞാനൊരു നല്ലൊരു ഉറക്കുറങ്ങായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പൊ അച്ഛൻ വന്ന് വിളിച്ച് പെട്ടെന്ന് സ്കേറ്റ് ബോർഡ് ആയി കൺമുന്നി കണ്ടത്. ഭയങ്കര ഒരു സന്തോഷം തോന്നി ആ സ്കേറ്റ് ബോർഡിന്റെ ഒരു ഇത് കണ്ടപ്പോ. നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അത് അറിയ പോലും ചെയ്യാതെ അച്ഛൻ കൊണ്ടുവന്നതാണ്. അച്ഛൻ കൊണ്ടേ തന്നു. അപ്പൊ അതിന് വലുത് പിന്നെ വേറെന്താ വേണ്ടെന്ന് ആലോചിച്ചു. അപ്പൊ അറബി കൊടുത്ത സ്കേറ്റ് ബോർഡിന്റെ മുകളിലാണ് ആദ്യമായിട്ട് സ്കേറ്റ് ചെയ്ത് തുടങ്ങിയത്. ആ പിന്നെ അതിനുശേഷം കൊറേ അവിടുന്ന് വീട്ടിന്റെ മുറ്റത്തൂടെ ഓട്ടി കളിച്ചോണ്ട് വന്നു. പിന്നെ ആരും അറിയാണ്ട് റോട്ടിലേക്ക് ഇറക്കി, വീട്ടിന്റെ തൊട്ടടുത്തുള്ള റോട്ടിലേക്ക് ഇറക്കി. പിന്നെ അതിനുശേഷം നേരെ മെയിൻ റോഡിലേക്ക് ഇറക്കി. ഒറ്റയ്ക്ക് പഠിച്ചതാണ്? ആ ഫുള്ളും ഒറ്റയ്ക്ക് തന്നെ. അപ്പൊ ആരും അങ്ങനെ പറഞ്ഞു തരാനൊന്നും ഇല്ല. വീട്ടിൽ നിന്ന് കൊറേ അടി കൊണ്ട് അങ്ങനൊക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പോ കാലും കൈ ഒടിയാനായി. അപ്പൊ അങ്ങനൊക്കെ ഒടിഞ്ഞൊടിഞ്ഞ് വീട്ടിൽ കയറുമ്പോ അച്ഛന്റെ അമ്മേന്റെ മകൾ കൊറേ കിട്ടിയിരുന്നു അടി, പോത്തിരം കിട്ടിയിരുന്നു. പക്ഷെ എന്നാലും മനസ്സിനുള്ളിലുള്ള സ്കേറ്റ് ചെയ്യണമെന്നില്ല, അതാണ്. അതെങ്ങനെ വിടാനാ, അത്രയ്ക്കും ഒരു ഇതായി പോയില്ല എപ്പോഴും. സ്വന്തമായിട്ട് എപ്പോഴാണ് ഒരു സ്കേറ്റ് ബോർഡ് വാങ്ങിയത്? കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് കടല കച്ചവടം ചെയ്ത് പിന്നെ അമ്മ ദിവസം പൈസ തന്ന പൈസ തന്ന് അത് ചേർത്ത് വെച്ചു. പിന്നെ അങ്ങനെ വാങ്ങിച്ചതാ സെക്കൻഡ് ബോർഡ് അല്ലേ. ആ പിന്നെ മൂന്നാമത്തെ ബോർഡ് അമ്മേന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ വാങ്ങിച്ചു തന്നതാ. കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാ. അപ്പൊ മൂപ്പര് എന്നോട് ചോദിച്ചു നിനക്ക് എന്താ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാരും പറയും ഞങ്ങൾക്ക് എഞ്ചിനീയർ ആവണം, ഒരു പോലീസ് ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കൊരു സ്കേറ്റർ ആവണം എന്നുള്ളത്. അപ്പൊ അതെന്താന്ന് ചോദിച്ചു, അതിനോടുള്ള ഒരു താല്പര്യം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇതിന്റെ മേലെ കയറി പോകുമ്പോ എനിക്കൊരു വല്ലാത്തൊരു ഫീലാണ്. നമ്മളെല്ലാരും ഒരു പുതിയൊരു സാധനം പോകുന്ന മാതിരി ഇങ്ങനെ നോക്കും. അങ്ങനെയുള്ള ഒരു ആവേശം കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ പിന്നെ റോട്ടിലേക്ക് ഇറക്കുമ്പോ കൊറേ പേര് നിന്നെ ഇത് വിളിച്ചേക്കുന്നു, ചീത്ത വിളിച്ചേക്കുന്നു, എന്തിനാ മോനെ ഇങ്ങനെ നടുറോട്ടിൽ കൂടെ പോയിട്ട് ചാവാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ട് കാര്യം നടന്നോ? മിഷൻ നടന്നു. മുഖ്യമന്ത്രി നേരിട്ട് പോയിട്ട് കണ്ട, കൊറേ MLA മാര് മേയറൊക്കെ പോയിട്ട് കണ്ടു. അപ്പൊ എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി? ഇല്ല, മുഖ്യമന്ത്രി പെട്ടെന്ന് നമ്മളൊരു കണ്ടപ്പോ തന്നെ മോൻ എന്താ ഇത്രയും ദിവസം ലേറ്റ് ആയെന്നാ ചോദിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞു ഇതെന്തായാലും മോനെ ഞാൻ നടത്തി തരാന്ന് പറഞ്ഞു. അതിവിടെ കേരളത്തില് സ്പോർട്സ് പരമായിട്ട് ഇന്ത്യയിൽ തന്നെ ഇത് സ്പോർട്സ് പരമായിട്ട് കൊണ്ടുവരണം, പിന്നെ കേരളത്തില് സ്കേറ്റ് പാർക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയില് അതിനു വേണ്ടിയിട്ടാണ് പോയത്. ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഓൾ കേരളറായിട്ട് പോകണമെന്നായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ പതിയെ പതിയെ പിന്നെ അതൊരു ഞാൻ കൊറേ അന്വേഷിച്ചു നോക്കി സ്കേറ്റേഴ്സിനായിട്ട് നല്ലൊരു സ്കേറ്റ് പാർക്ക് ഉണ്ടോ എന്നുള്ളത്, എല്ലാ ജില്ലയിലും കൂടിയിട്ട് ജില്ലകളിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അന്വേഷിച്ചു നോക്കിയപ്പോ ഇവിടെ ഇല്ല ഈറ്റലു സ്കേറ്റ് പാർക്ക്.
ഒന്നുമില്ല. നമ്മുടെ ഇവിടെ കേരളത്തിൽ എവിടെയില്ല? കേരളത്തിനുണ്ട്, പക്ഷെ അത് പ്രൈവറ്റ് ആയിട്ടാണ് ഉള്ളത്, ഗവൺമെന്റ് ആയിട്ട് ഒന്നുമില്ല. അപ്പൊ അത് കുറെ കുട്ടികൾക്ക് പൈസ ഇല്ലാത്ത കുറെ കുട്ടികളുണ്ട്, ഇത് പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്, നല്ല കഴിവുള്ള കുറെ കുട്ടികൾ. അപ്പൊ സ്വന്തമായിട്ടൊരു സ്കേറ്റ് പാർക്ക് അങ്ങനെ കൊണ്ടുവരുമ്പോ മൊത്തത്തില് കുട്ടികൾക്ക് പഠിക്കാം, ഇഷ്ടമുള്ളവർക്ക് വന്ന് പഠിക്കാം. അപ്പൊ ഭാവിയിൽ മുഖ്യമന്ത്രി നമുക്കൊരു സ്കേറ്റിംഗ് പാർക്ക് പണിതു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് മധുന് തന്നെ അല്ലേ? ഇത് എനിക്ക് മാത്രം കിട്ടിയ വിജയമല്ല, ഈ സ്കേറ്റ് ബോർഡ് കളിക്കുന്നവരുമുണ്ട്, കൊറേ സ്കേറ്റ് ബോർഡ് കളിക്കാത്ത കുറെ ജനങ്ങളും ഉണ്ട് കേരളത്തിലുള്ള. അത്രയും കേരളത്തിലുള്ള 14 ജില്ലയിലുള്ള ജനങ്ങൾക്കുള്ള ഇതാണ് വിജയമാണ് ഇത്. പല മിഷൻസും നമ്മുടെ ലൈഫിൽ ഇറ്റ് ഇസ് ഇംപോസിബിൾ എന്ന് ചിന്തിക്കും അല്ലെ? നോ, എവറി മിഷൻ ഇസ് പോസിബിൾ എന്ന് മധുവിനെ പോലുള്ള ചില ആളുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് റൈറ്റ് നൗ ടുഡേ ഐ വിൽ സേ മധു ഇസ് മൈ ഹീറോ.